പാലായിൽ റോഡ് സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോഴും വാഹനാപകടങ്ങൾ പെരുകുന്നു. അമിത വേഗതയും അശ്രദ്ധയും അപകടങ്ങൾക്ക് കാരണമാകുമ്പോൾ ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യത്തിന് പോലീസിനെ നിയോഗിക്കാത്തതിലും പ്രതിഷേധം ഉയരുകയാണ്. പാലായിൽ മെയിൻ റോഡും ബൈപ്പാസ് റോഡും റിബർവി റോഡും ആധുനിക രീതിയിൽ നവീകരിക്കപ്പെട്ടെങ്കിലും അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. പുല്ലിയന്നൂർ ജംഗ്ഷൻ മുതൽ മൂന്നാനി വരെ നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിൽ ഉണ്ടായത്. പലപ്പോഴും അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഓവർടേക്ക് ചെയ്യാനുള്ള ധൃതിയിൽ എതിർദിശയിൽ നിന്നും എത്തുന്ന വാഹനമിടിച്ച ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ ഏറെയാണ്. പരക്കമ്പാച്ചിൽ ജീവനാശത്തിന് കാരണമാകുമെന്നറിഞ്ഞിട്ടും വേഗത കുറയ്ക്കാൻ തയ്യാറാകാതെ അപകടത്തിലേക്ക് ഓടിക്കയറുകയാണ് പലരും. ഇതിനിടയിൽ ഏറ്റവും ദുരിതമനുഭവിക്കുന്നത് കാൽനടയാത്രക്കാരാണ്. ജീവൻ കയ്യിലെടുത്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ വാഹനങ്ങളിടിച്ച് മരണം സംഭവിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ നമ്മുടെ ഈ കുരിശുവള്ളി തൊട്ട് മഹാറാണിയുടെ അവിടെ പാലാ മുനിസിപ്പാലിറ്റിയുടെ വൈബേക്കോടെ നമുക്ക് നടന്ന് പോകാം, പേടിച്ച് വേണം പോകാം, ജീവൻ കൈപ്പിടിച്ച് വേണം പോകാം. അപ്പോൾ നമ്മൾ ഇതിലേ പോവാണെ വണ്ടി അവിടെ അടുത്തോടെ ചേർത്തുള്ളൂ. എന്നിട്ട് അമ്മാൻ്റെ തരും നമ്മൾ കേൾക്കുകയും ചെയ്യും. ബൈക്കുകാരുടെയും കാറുകാരുടെ ജീപ്പുകാരുടെ ഒരു ഇതുമില്ല, പോകുന്ന പൂക്കണ്ടാലും. ശനിയാഴ്ച മൂന്നാനിയിൽ അംഗൻവാടി അധ്യാപിക റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് പരിക്കേറ്റ് മരണമടഞ്ഞത് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ അവസാനത്തേതാണ്. ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുന്നവരും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നവരും ഏറെയാണ്. അപകടങ്ങൾ വർദ്ധിക്കുമ്പോൾ ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യത്തിന് പോലീസുകാരെ നിയോഗിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മുൻകാലങ്ങളിൽ ട്രാഫിക് പോലീസിന്റെ സേവനം അപകടങ്ങൾ കുറയ്ക്കാൻ സാഹചര്യം ഒരുക്കിയിരുന്നു. ഇപ്പോൾ ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഇല്ലാത്തവർക്ക് പിഴ ഈടാക്കുന്നതാണ് അപകടങ്ങൾ കുറയ്ക്കാൻ ആവശ്യമെന്ന് സംസ്ഥാന തലത്തിൽ തന്നെ തീരുമാനമെടുത്തപ്പോൾ അമിത വേഗതയും രാത്രികാലങ്ങളിൽ ലൈറ്റ് ഡിം ചെയ്യാത്തവരും മയക്കുമരുന്നടിച്ച് ചീറിപ്പായുന്നവരുമെല്ലാം നിയമത്തിന്റെ പിടിയിലകപ്പെടാതെ രക്ഷപ്പെടുകയാണ്. ഈ സാഹചര്യങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് കൂടുതൽ പോലീസിനെ നിയോഗിക്കണമെന്നും യഥാർത്ഥ നിയമലംഘനങ്ങൾക്ക് ശിക്ഷ നൽകണമെന്നും ആവശ്യമായിരുന്നു. നിയമങ്ങൾ എത്രയൊക്കെ ഉണ്ടെങ്കിലും അപകടം ഒഴിവാക്കാൻ വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ ശ്രദ്ധയാണ് ഏറ്റവും ആവശ്യമായുള്ളത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.